السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله وكفى، وسلام على كل عبد مصطفى، ما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم صل وسلم على رسولك سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد أرحم الراحمين. يا سيدا يا صمدا يا راجة تنبلان، നിന്റെ മഹതായ ഫതിലുകൊണ്ട് ഞങ്ങളെ മജിലിസിൽ നീ കബൂൽ ചെയ്യണമല്ലോ. നിന്റെ മഹതായ ഫതിലുകൊണ്ട് ഞങ്ങളെ മജിലിസിൽ നീ അംഗീകരിച്ചു തരണമല്ലോ. അർഹമുർ റഹീമീനായ സയ്യിദായ സമദായ രാജതമ്പുരാൻ, നിന്റെ മഹതായ ഫതിലുകൊണ്ട് ഇബ്ലീസ് ലഈനിന്റെ ശർറുകളെ തൊട്ട് ശർറിനെ തൊട്ട് ഞങ്ങളെ മജിലിസിനെ നീ കാത്തു രക്ഷിക്കണമല്ലോ. ഞങ്ങളുടെ ആക്കിബത്ത് നീ നന്നാക്കി തരണമല്ലോ. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹതായ ഫദലുകൊണ്ട് നമ്മളെ മജ്ലിസിൽ നല്ലപോലെ ഒരുപാട് നസീഹത്തുകൾ നടന്നു. അല്ലാഹു എല്ലാം കബൂൽ ചെയ്യുമാറാക്കും. ആ നടന്നത് ആ നസീഹത്ത് പ്രകാരം പ്രാവർത്തികമാക്കുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാക്കും. ബഹുമാനമുള്ള മുഅ്മിനുകളെ, നമ്മളെ നാട്ടിൽ രണ്ട് കൊല്ലം കൂടുമ്പോൾ മറപ്പെട്ട് കിടക്കുന്ന ബഹുമാനമുള്ള മണമാട്ടി ബീവി അവരുടെ പേരിൽ ഉറൂസ് നടത്താറുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു പോരുന്നുണ്ട്. അള്ളാഹു അവസാന കാലം വരെ നല്ല ഭംഗിയിൽ നിന്ന് ഭംഗിയിലേക്ക് ഉയർത്തപ്പെട്ടതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തി തരട്ടെ. അതേസമയത്ത് ഓമന മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫ് നമ്മൾ കാണുന്നുണ്ട്. ഓമന മുഅ്മിനീങ്ങളോട് പറയുന്നത് സൂറ അൽ കഹ്ഫ് സൂറത്ത് എല്ലാ വെള്ളിയാഴ്ചയും അത് ഓതേണ്ടതാണ്. കയ്യുമെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് വട്ടം ഓതിയാലും നല്ലതാണ്, ഒരു വട്ടം ഏതായാലും ഓതണം. പണ്ട് കാലത്ത് ജുമാന്റെ സമയത്ത് നാട്ടുകാർ ഉറക്കനെന്താക്കും അൽക്കാഫ് ഓതും, ഇന്നത് നിർത്തിക്കളഞ്ഞു. ഇന്നങ്ങനെ ഓതുന്ന പരിപാടി വളരെ കുറഞ്ഞുപോയി. മുത്താലിമീങ്ങളും മറ്റും കുറച്ച് മന്ത്രിച്ചപാലെ ഓതുന്നെന്നല്ലാണ്ട് ഓത്തിനെ പറ്റി നിർത്തിക്കളഞ്ഞു. എൻ്റെ പൊന്നു മുഅ്മിനീങ്ങൾ നിശ്ചയമായിട്ടും സൂറത്തുൽ കഹ്ഫ് അത് എന്താക്കണം, എല്ലാ വെള്ളിയാഴ്ചയും അത് ഓതണം. അതേസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ ഖുർആനായ സൂറത്തുൽ കഹ്ഫിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, അവരുടെ നായി കാലും നീട്ടിയിട്ട് കൈയും നീട്ടിയിട്ട് കിടക്കുകയാണ്, കാത്തിരിക്കുകയാണ്. എവിടെ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഏഴ് ഔലിയാക്കന്മാർ പൊത്തിൻ്റെ ഉള്ളിൽ താമസിക്കുന്നുണ്ട്. ആ പൊത്തിൻ്റെ പുറത്ത് നായി കൈയും നീട്ടിയിട്ട് ഇവിടെ കിടക്കുകയാണ്. വകൽബുഹും ബാസിത്തും ദിറാഹി ബിലുസീദ്, ഇത് പരിശുദ്ധ ഖുർആനിൽ പറയുന്നതാണ്. അതേസമയത്ത് നമ്മൾ എല്ലാവരും എല്ലാ നാളും പേപ്പർ കാണലുണ്ട്, ചന്ദ്രിക കാണലുണ്ട്, മാതൃഭൂമി കാണലുണ്ട്, സിറാജ് കാണലുണ്ട്. ആര് കണ്ടാലും പേപ്പർ ഒന്ന് എടുത്തു നോക്കും. എടുത്തു നോക്കിയിട്ട് ഇന്നത്തെ പേപ്പറാണെങ്കിൽ ഒന്നതിനെ നോക്കും, ഇന്നലത്തേതാണെങ്കിലോ നോക്കൂല, ആർക്കാവശ്യമില്ല. മനസ്സിലായില്ലേ?
അതേസമയത്ത് ചന്ദ്രിക ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ സിറാജ് മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ ആ പത്രത്തോട്, അന്നത്തെ പത്രത്തോട് മാത്രം ജനങ്ങൾക്ക് ഒരു മുഖവില ഉണ്ട് എന്നല്ലാണ്ട് എപ്പോഴത്തെ പത്രത്തിനുള്ള ബലിയില്ല. അതേസമയത്ത് പരിശുദ്ധ കുർബാനോ, പരിശുദ്ധ കുർബാൻ കർണാടകയിലോ മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മാത്രമല്ല, പരിശുദ്ധ കുർബാൻ ലോകം മുഴുവനും സഞ്ചരിച്ച് നടക്കുന്ന ബഹുമാനമുള്ള കിതാബാണ്. ആർക്കും അതിന്റെ വില കുറക്കാൻ കഴിയില്ല. അതേസമയത്തോ മലയാള പത്രത്തിലോ അല്ല കന്നഡ പത്രത്തിലോ എന്തെങ്കിലും നമ്മളെ വിഷയം കൊടുക്കണമെങ്കിൽ അതിന് കണക്കായ കാശ് കൊടുക്കണം. അതേസമയത്ത് പരിശുദ്ധ കുർബാനിലോ എപ്പോഴും ആ വിഷയം കാണാം. ആ എപ്പോഴും കാണുന്ന വിഷയത്തിന്റെ കൂട്ടത്തിൽ എന്തുണ്ട്? വക്കൽബുഹും ബാസിത്തുന്ദിറഹിബിൽ വസീദ്, അവരുടെ നായി കാലു നീട്ടിയിട്ട് കിടക്കുകയാണ്. എവിടെ? ആ ഔലിയാക്കന്മാര് താമസിക്കുന്ന പൊത്തിന്റെ മുറ്റത്ത് കൈയും നീട്ടിയിട്ട് അവിടെ കിടക്കുകയാണ്. ആ കിടക്കുന്നതിന് മുമ്പ് ആ ഏഴ് ഔലിയാക്കന്മാര് ആ ഗുഹയില് താമസിക്കാൻ വേണ്ടി വരുമ്പോൾ നായി പിന്നാലെ, ഈ ഔലിയാക്കന്മാരെ പിന്നാലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്ക് ഔലിയാക്കന്മാരെന്താക്കിയെന്നറിയോ, കല്ലെറിഞ്ഞിട്ട് പായിച്ചു. നായി പിന്നാലെ വന്നേനെ കല്ലെറിഞ്ഞിട്ട് പായിച്ചു. നായി അപ്പോഴെന്ത് ചെയ്തെന്നറിയോ, രണ്ട് കാല് നിലത്ത് കുത്തിയിട്ട് നായിന്റെ രണ്ട് കൈയ് ആകാശത്തിലേക്ക് പൊന്തിച്ചിട്ട് പറയുന്നു, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബു മാ യുഹിബ്ബുക്, പടച്ചവനെ ഞാൻ നിന്നോട് പ്രിയം വെക്കുന്നു. ഇന്നി ഉഹിബ്ബു, ഞാൻ പ്രിയം വെക്കുന്ന ആരോട്? മാ യുഹിബ്ബുക, നിന്നോട് പ്രിയം വെച്ച ആളോട് ഞാൻ പ്രിയം വെക്കുന്നു. നിന്നോട് പ്രിയം വെച്ച ആളോട് ഞാൻ പ്രിയം വെക്കുന്നു എന്ന് നായി ഉറക്കനെ ആകാശത്തിന്റെ ഭാഗത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞപ്പോൾ ഈ പായിപ്പിക്കുന്ന ഔലിയാക്കന്മാർ പായിക്കുന്ന മതിയാക്കി. പിന്നെ നായി പിന്നാലെ തന്നെ പോയി. ഏഴ് ഔലിയാക്കന്മാർ അവർ ഗുഹൻ്റെ ഉള്ളിലേക്ക് പോയി താമസിച്ചു. നായി അതിൻ്റെ പുറത്തവിടെ കിടന്ന് താമസിച്ചു. അല്ലാഹു തആല അവർക്ക് ഒരു ഉറക്ക് കൊടുത്തു. ആർക്ക്? ഔലിയാക്കന്മാർക്ക്. അവർ പാങ്ങനെ ഉറങ്ങി. എത്രയെന്നറിയോ, 309 കൊല്ലക്കാലം ഉറങ്ങി. ഈ 309 കൊല്ലക്കാലം ഔലിയാക്കന്മാർ ആ ഗുഹൻ്റെ ഉള്ളിൽ ഉറങ്ങുമ്പോൾ പ്രിയം വെച്ച നായി പുറത്തും കിടന്നിട്ട് ഉറങ്ങി. എത്ര? 309 കൊല്ലക്കാലം. മനസ്സിലായില്ലേ? എന്നിട്ട് ലാസ്റ്റ് എന്താവുന്നറിയോ, എല്ലാ ബഹുമാനമുള്ള ഔലിയാക്കന്മാർ, വലിയ വലിയ മഹാന്മാർ, ഓരെല്ലാം അല്ലാഹു സ്വർഗത്തിന് കടത്തുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ സ്വർഗത്തിൽ കടത്തപ്പെടുന്ന കാലഘട്ടത്തിൽപ്പെട്ട ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ കൂട്ടിത്തരട്ടെ. അല്ലാഹു തആല ഈ ഔലിയാക്കന്മാരോട് പറയും, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോളീ. അത് സ്വർഗത്തിലേക്ക് പോയിക്കോളീന്ന് പറയുന്നത് സ്വർഗത്തിന്റെ ഒന്നാമത്തെ ഗേറ്റിൽ അവന്റെ മലക്കുകൾ നിന്നുകൊണ്ട് സലാമുൻ അലൈക്കും തിബുത്തും ഫദ്ഖുലുഹാ ഖാലിദീൻ, നിങ്ങളെ മേൽ സലാമുണ്ട്, നിങ്ങൾ നല്ല പണിയാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾ സ്വർഗത്തിലേക്ക് ഇങ്ങോട്ട് കടന്നോളി എന്ന് വിളിച്ചു പറയും. അതുപോലെ ഹൂറുലീങ്ങളും വിളിച്ചു പറയും. ഈ വിളിച്ചു പറഞ്ഞ സമയത്ത് ഈ നായി, ഈ ഔലിയാക്കന്മാരോട് പ്രിയം വെച്ച നായി ഇവരെ പിന്നാലെ കാണുന്നു. അള്ളാഹു തആല കേറിക്കോളി, ഓന്റെ മലക്കുകള് കേറിക്കോളി, നിങ്ങൾ സുഖം എടുത്തോളിന്ന് പറയുമ്പോ ഇവര് പറയുന്നറിയോ, ഞങ്ങള് വരുന്നില്ല, ഞങ്ങൾ നിന്റെ സ്വർഗത്തിലേക്ക് വരുന്നില്ല. എന്തുകൊണ്ടെന്നറിയോ, ഞങ്ങളോട് പിരിശം വെച്ച ഒരു നായിയുണ്ട്. ആ നായി ഞങ്ങളെ കൂടെ വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ നിന്റെ സ്വർഗത്തിലേക്ക് വരുവത്തരെ. സ്വർഗത്തിലേക്ക് വരുവീൻ, നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു, നിങ്ങൾ റാഹത്തോടുകൂടി കടന്നോളി എന്ത് പറഞ്ഞിട്ടും മലക്ക് ആ ഔലിയാക്കന്മാർ അള്ളാഹുവിനോട് പറഞ്ഞെന്താണെന്നറിയോ, നിന്റെ ഔലിയാക്കന്മാരോട് പ്രിയം വെച്ച നായിയാണ് ആ നായി, ആ നായിനെ ഞങ്ങളെ കൂടെ സ്വർഗത്തിലേക്ക് അയക്കണം,
എന്നാൽ മാത്രമേ ഞങ്ങൾ സ്വർഗത്തിന് പോവുകയുള്ളൂ. അപ്പോൾ നായി ആ നായിയോട് മേലാറോബ് കൽപ്പിക്കും, ഓ പോയിക്കോ, നീയും പോയിക്കോ. അങ്ങനെ നായി ഔലിയാക്കന്മാരെ ഔലിയാക്കന്മാരോട് പിഷം വെച്ച നായി ഔലിയാക്കന്മാരോട് കൂടെ സ്വർഗത്തിന് പോകുന്നതാണ് എന്ന് ബഹുമാനമുള്ള തഫ്സീറുകളിൽ കാണാം. എന്നതുപോലെ എന്റെ ഓമന മൂമിനിങ്ങളോട് പറയുന്നത്, നമ്മളിവിടെ മറപ്പെട്ട് കിടക്കുന്ന മണമാട്ടി ബീവി എന്ത് ചെയ്യണം എന്നറിയോ? നാട്ടുകാരായാലും നാട്ടുകാരല്ലാത്തവരായാലും എത്രയോ ആൾക്കാർ പ്രിയം വെച്ചുകൊണ്ട് വരുന്നുണ്ട്. എത്രയോ ആൾക്ക് എന്തെല്ലോ ആവശ്യങ്ങൾ പൂർത്തിയായി കിട്ടിയതുമുണ്ട്. ഇപ്പൊ എന്നോട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞാനിങ്ങോട്ട് വരുമ്പോൾ ഇന്നലെ പറയാൻ തുടങ്ങിയേ, നിങ്ങൾ പോയത്തെ വേർക്ക് പോകുന്നില്ല ഉസ്താദെ, നോക്കണം, തടിക്ക് റായത്തുണ്ടെങ്കിൽ പോണം എന്ന ഒരു കാര്യം ചെയ്യണം. എൻ്റെ എളാപ്പാക്ക് ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചു പോയി എവിടെ ദുബായിൽ വെച്ചിട്ട്. അതിന് ഒരു പരിഹാരം കിട്ടണം, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നീ എന്തെങ്കിലും ഒരു നേർച്ച ഞങ്ങളെ പുയ്യത്തെ വയൽ മണമാട്ടി ബീബിക്ക് നേർച്ച അയക്കും മോനെ എന്ന് പറഞ്ഞപ്പോ ആ ബാല്യക്കാരൻ പറഞ്ഞു, ഒരു 10,000 ഒരു 10,000 rupees ഞാൻ നേർച്ചയാക്കി പുയ്യത്തെ വയൽ ദർഗാ ഷെരീഫിലേക്ക് എന്ന് മിഞ്ഞാന്ന് രാത്രി പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും സമാധാനം ഉണ്ടാവും? ഇന്നലെ വന്നിട്ട് പറയുന്നത് ഒരുപാട് ഒരുപാട് സൗകര്യങ്ങൾ ഒരുപാട് സന്തോഷങ്ങൾ ലഭിച്ചു ഉസ്താദെ, എനിക്ക് കുറച്ചും കൂടി ബാക്കിയുള്ളത് അതും കൂടി ശരിയാവണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ വരുമ്പോ എന്റെ കയ്യിൽ 10,000 rupees ഇവിടുത്തെ മക്കാമരിക്ക മണമാട്ടി ബീവി വിടാവലത്തിലേക്ക് തന്നു. അർഹമുർ റഹീമീനായ സയ്യിദായ സമദായ രാജതമ്പുരാനെ, ആ ഷാഫിയുടെ എളാപ്പാന്റെ കാര്യം നീ മുഴുവനും പൂർത്തിയാക്കി കൊടുക്കണമല്ലോ, സന്തോഷത്തിലാക്കി കൊടുക്കണമല്ലോ. അതുപോലെ ഞങ്ങളെ ദർഗാ ഷെരീഫിലേക്ക് ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ നേർച്ച വെച്ചുകൊണ്ട് വരുന്നവരുണ്ട്, എത്രയോ പെണ്ണുങ്ങൾ എന്തെല്ലാം നേർച്ച വെച്ച് വരുന്നവരുണ്ട്, ആ ഉദ്ദേശിച്ച പ്രകാരം നീ പൂർത്തിയാക്കി കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഓമന മുത്തു മുമിനീങ്ങൾ എപ്പോഴും പ്രിയം വെച്ചോളൂ. ഏതുവരെ എന്നറിയോ? കാലിന് ചെരുപ്പിട്ട കാല് ജാഗ്രത ആയിക്കോളണം. ഔലിയാക്കന്മാരെ ദർബാറിൽ കടക്കുമ്പോഴും നല്ല പോലെ ജാഗ്രത ആക്കണം. ഔലിയാക്കന്മാരെ ദർബാറിൻ്റെ ഇരുത്തി സംസാരിക്കുമ്പോൾ ജാഗ്രത ആക്കണം. ഞാൻ കാര്യത്തിന് പുയ്യത്തെ വയലിൽ വരാൻ തുടങ്ങിയിട്ട് ഒരു 60 കൊല്ലത്തോളമായി പിന്നെ 63rd ഇസ്വി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. മൂപ്പരും പാത്തൂറിലെ അബ്ബാസ് മൈലേറി എന്നെ ക്ഷണിക്കാൻ വന്നു. ഒരു ബയാലിന് വരണം എവിടേക്ക്, പുയ്യത്തേലേക്ക്. അങ്ങനെ ബയാലിന് വന്നു. ഒരു വ്യാഴാഴ്ച രാത്രിയും വെള്ളിയാഴ്ച രാത്രിയും ബയാൽ പറയാണ്. ബയാൽ പറയുമ്പോൾ ഞാൻ പറഞ്ഞു പോയി ഇവിടെ ദർസ് വേണമെന്ന് പറഞ്ഞു. ദർസ് വേണമെന്ന് പറഞ്ഞപ്പോൾ പിറ്റേത്തെ വെള്ളിയാഴ്ച തന്നെ ഉപ്പാപ്പയും നാട്ടുകാരും കൂടിയിട്ട് ദർസ് തുടങ്ങാൻ തീരുമാനിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങ ഒരു മുദരിസിനെ കൊടന്നിട്ട് ഇവിടെ ദർസ് തുടങ്ങണോ. അങ്ങനെ ഒരു 4-5 കുട്ടികളെയും കൊടന്ന് കൂട്ടിയിട്ട് ഇവിടെ വന്ന് ദർസ് തുടങ്ങി. അത് ബോംബെ അബ്ദുള്ള മുസ്ലിയാൽ എന്ന് പറയും. അങ്ങനെ മൂപ്പൊരു 5 കൊല്ലം ദർസ് കിടന്നിട്ട് അവരെ ഗവറ് മതിയാക്കിയിട്ടാകുമ്പോൾ മാണിക്കോത്ത് ഉസ്താദിനെ കൊടന്നിട്ടാക്കി. മൂപ്പര് ഒരു 7 കൊല്ലം ഇവിടെ ദർസ് നടത്തി. ഈ നടത്തുന്നതായ സമയത്തെല്ലാം പുയ്യത്തെ വയലിൽ ഉറൂസ് ഇങ്ങനെ നന്നായിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതേസമയത്ത് ഒരാള് നമ്മളെ മണമാട്ടി ബീബിയുടെ ദർബാറിന്റെ എരുത്ത് ആ മാളിയിന്റെ മുകളിൽ താമസിക്കുമ്പോ ഒരു ഉസ്താദ് മെത്തലയാക്കുന്ന ആളാണ്. മെത്തലയാക്കുന്ന ആൾ എന്താക്കിയെന്നറിയോ? മാളിയിന്റെ മുകളിൽ താഴത്തേക്ക് തുപ്പി, മണമാട്ടി ബീവിയുടെ ദർബാറിന്റെ നേർക്ക് തുപ്പി. അന്ന് രാത്രി തന്നെ മുദരിസിന് സ്വപ്നം കാണിച്ചു മണമാട്ടി ബീവി. എന്താണെന്നറിയോ? നിങ്ങ ബെത്തലി ജയിച്ചിട്ട് മക്കാമിന്റെ മീത്ത കയറിയിട്ട് എന്നെ കൊള്ള തുപ്പുകയാണോ? അലിക്കുഞ്ഞു മുസ്ലിയാരെ തുപ്പൂലല്ലോ എന്ന് സ്വപ്നത്തിൽ ആ ഉസ്താദോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ജാഗ്രത ആയിക്കോളണം, നല്ല ബഹുമാനം വെച്ചോളണം. അതേപോലെ തന്നെ എന്താവശ്യമുണ്ടെങ്കിൽ പറയണം.
എന്നല്ലാണ്ട് എന്തെങ്കിലും വലിയ പോരായ്മ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റാത്ത വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് ഗൗജിയാക്കാൻ നിൽക്കണ്ട. അതിന് നല്ല റാഹത്തിലെ മണമാട്ടി ബീവിനെ വിചാരിച്ചിട്ട് നല്ലപോലെ പ്രവർത്തിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാന വ തആല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരട്ടെ. എനിക്ക് നല്ല സുഖമില്ലായിരുന്നു, ഒരാഴ്ച മംഗലാപുരം കിടന്നു. ഇപ്പോൾ ഒരു 10 ദിവസത്തോളം എൻ്റെ പൊരിയിൽ ഞാൻ കിടക്കുകയാണ്. വൈകുന്നേരമ്പോൾ ലേശം ഒരു ആശ്വാസം കിട്ടിയപ്പോൾ 2-3 പ്രാവശ്യം ഇങ്ങോട്ട് വന്നതാണ്. ഇൻഷാല്ലാ നാളെയും ആശ്വാസം ഉണ്ടെങ്കിൽ നാളെയും വരാം. അല്ലാഹു സുബ്ഹാന വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الرحم الراحمين سيدا سمدا راج تمبران നിന്റെ മഹദായ ഫദല കൊണ്ട് ഞങ്ങളുടെ സർവ ദോഷങ്ങളും നീ പുറത്ത് മാപ്പ് ചെയ്യണം അല്ലാഹ്. ഞങ്ങളുടെ ഉറൂസ് ഈ കൊല്ലം മാത്രമല്ല എല്ലാ കൊല്ലവും നടക്കാനിരിക്കുന്ന ഉറൂസുകളെ നല്ല ഭംഗിയിൽ നീ ആക്കി തരണം അല്ലാഹ്. ഉറൂസിന് വേണ്ടിയിട്ട് പലരും ഉപകാരം ചെയ്യുന്നുണ്ട്, അതേസമയത്ത് ബഹുമാനമുള്ള നാട്ടുകാർ നല്ലോണം ഉപകാരം ചെയ്യുന്നവരാണ്. എല്ലാവർക്കും നീ തൗഫീഖ് നൽകണമല്ലാ. ബഹുമാനമുള്ള ഉറൂസിന് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും നീ തൗഫീഖ് നൽകണമല്ലാ. ബഹുമാനമുള്ള മണമാട്ടി ബീവി അവരുകളോട് നീ പറയണമല്ലാ, ഞങ്ങളോട് പ്രിയം വെക്കണം, ഞങ്ങളെ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി തരണം. എന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അതോറ് ശരിയാക്കി തരണമെന്ന് ഞങ്ങൾ നിന്നോട് എരന്ന് പറയുന്നു റഹ്മാനെ. അർഹമുർ റഹീമിനായ സയ്യിദായ സമദായ രാജ തമ്പുരാനെ, ഞങ്ങൾക്ക് വേണ്ടതുപോലെ ദുആരക്കാൻ അറിയില്ല. ഞങ്ങൾ നിന്റെ അടിയങ്ങളിൽ വെച്ചിട്ട് വളരെ താണവരാണ്, ഞങ്ങൾ നിസ്സാരപ്പെട്ടവരാണ്, അഹക്കറുൽ ഇബാദാണ്. അടിയങ്ങളിൽ വെച്ചിട്ട് ഞങ്ങൾ വലിയ താണവരാണ്. ഞങ്ങൾക്ക് വേണ്ടതുപോലെ നിസ്കരിക്കുവാനോ ഞങ്ങൾക്ക് വേണ്ടതുപോലെ ദ്വാരക്കാനോ ഒന്നും ഞങ്ങൾക്ക് വിവരമില്ല റഹ്മാനെ. നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമല്ലോ. ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് നല്ലൊരു നാള്, നിനക്ക് പൊരുത്തമുള്ളതാ ഒരു നാള് നീ കണ്ടുവെക്കണമല്ലോ. റബ്ബന ളലംന അംഫുസന വഇല്ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിൽ ഖാസിരീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക إني كنت من الظالمين آمين برحمتك يا رحم الراحمين وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.